ഊർജത്തിന്റെ ഈ തലങ്ങളെ നിങ്ങൾ സജീവമാക്കിയാൽ ജീവന്റെ പുതിയ മാനങ്ങൾ തുറക്കപ്പെടും ചോദ്യം ഇതാണ് നിങ്ങൾ ആ തലങ്ങൾക്ക് തയ്യാറാണോ എന്ന് കുണ്ഠലിനി യോഗ അടിസ്ഥാനപരമായി യോഗയുടെ വകഭേദങ്ങളിൽ ഏറ്റവും അപകടകരമായതാണ് ഞാൻ അതിനെ അപകടകരമാണെന്ന് പറയാൻ കാരണം അത് ഏറ്റവും ശക്തിയുള്ളതായതുകൊണ്ടാണ് അതിനായി നിങ്ങൾ അഗാധതയിലേക്ക് എടുത്തു ചാടണം ഒന്നുകിൽ നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആരില്ലെങ്കിലും അചഞ്ചലമായ വിശ്വാസമുണ്ടാവണം എന്താണ് കുണ്ഠലിനി ഈ നിമിഷം ഞാൻ സംസാരിക്കുന്നു അത് കുണ്ഠലിനിയാണ് ജാഗ്രതയോടെ നിങ്ങൾ കേൾക്കുന്നു ജാഗ്രതയോടെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് കുണ്ഠലിനിയാണ് ഒരു പൂവ് വിരിയുന്നു അതും കുണ്ഠലിനിയാണ് ഒരു നായ കുരയ്ക്കുന്നു അതും കുണ്ഠലിനിയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ അടിസ്ഥാന ജീവശക്തിയെ കുണ്ഠലിനി എന്ന് വിളിക്കുന്നു ഇപ്പോൾ ശരീരത്തിനുള്ളിൽ മനുഷ്യ ശരീരത്തിനുള്ളിൽ നിങ്ങളിതിനെ ജീവന്റെ ഒരു പൊതിയായി കാണുകയാണെങ്കിൽ ഇത് ജീവന്റെ ഒരു കഷ്ണമാണ് ജീവന്റെ ഈ കഷ്ണത്തെ ഒരു പ്രത്യേക രീതിയിൽ പൊതിഞ്ഞിരിക്കുകയാണ് ഊർജ്ജത്തിൻ്റെ പല പാളികളായി അതിലൊരു പാളി പ്രത്യക്ഷത്തിൽ തന്നെ സജീവമാണ് കാരണം നിങ്ങളുടെ അതിജീവനത്തിന് അത് അത്യാവശ്യമാണ് ഊർജത്തിൻ്റെ മറ്റു തലങ്ങൾ നിങ്ങളതിനു വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ അവ പ്രത്യക്ഷത്തിൽ സജീവമാകില്ല അവയെപ്പറ്റി ബോധവാന്മാരാകുകയും അവ പ്രത്യേക രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ അവ പ്രകടമാവുകയില്ല അവയെന്നും നിശബ്ദമായി തുടരും ആ നിശബ്ദ ഊർജം ഇപ്പോൾ ഉപയോഗത്തിലുള്ള ഊർജത്തെക്കാൾ വളരെയധികം ശക്തിയുള്ളതാണ് നിങ്ങളുടെ അതിജീവന പ്രക്രിയകളെ സംരക്ഷിക്കാൻ പൂർണമായ ഭൗതിക ജീവിതത്തിന് പരിപൂർണമായ ഭൗതികവും ബൗദ്ധികവുമായ ജീവിതത്തിന് നിങ്ങൾ വെറും ഇരുപത്തിയൊന്ന് ചക്രങ്ങളെ പ്രവർത്തിപ്പിച്ചാൽ മതിയാവുന്നതാണ് ഈ നൂറ്റി പതിനാല് എണ്ണത്തിൽ ഏകദേശം ഇരുപത്തിയൊന്നെണ്ണം സജീവമാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധമായ കുറവും ഉണ്ടാകില്ല ഒരു ഭൗതിക ജീവിതം നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വിജയകരമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും പക്ഷെ നിങ്ങൾക്ക് വെറും ഇരുപത്തി ഒന്നെണ്ണമേ നൂറ്റി പതിനാല് എണ്ണത്തെ അപേക്ഷിച്ച് ഇരുപത്തിനാല് ശതമാനത്തിലും താഴെയാണെങ്കിൽ ഇരുപത് ശതമാനത്തിലും താഴെ ഇരുപത് ശതമാനത്തിലും താഴെയാണെങ്കിൽ പോലും കുറവുകളില്ലാത്ത പൂർണ്ണമായ ജീവിതം നിങ്ങൾക്ക് ജീവിക്കാം ജീവിതത്തിലെ ശേഷിക്കുന്ന നിശ്ചിത ശതമാനം എന്തിനു വേണ്ടിയാണത് അവയുടെ ആവശ്യം വരില്ല നന്നായി ജീവിക്കാൻ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഊർജത്തിൻ്റെ ഈ തലങ്ങളെ നിങ്ങൾ സജീവമാക്കിയാൽ ജീവന്റെ പുതിയ മാനങ്ങൾ തുറക്കപ്പെടും ചോദ്യം ഇതാണ് നിങ്ങൾ ആ തലങ്ങൾക്ക് തയ്യാറാണോ എന്ന് അവ നല്ലതാണോ മോശമാണോ എന്നതല്ല ഇവിടുത്തെ ചോദ്യം ചോദ്യം ഇത് മാത്രമാണ് നിങ്ങൾ അതിന് തയ്യാറാണോ കാരണം ജീവിതത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നാലും അത് വരുമ്പോൾ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമല്ല നിങ്ങൾ തയ്യാറല്ലാത്തപ്പോൾ നല്ല കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ മോശം അനുഭവമായിരിക്കും സമ്മാനിക്കുക അല്ലേ അത് ഏറ്റവും ശ്രേഷ്ഠമായതാവാം അത് ഏറ്റവും നല്ല കാര്യമായിരിക്കാം പക്ഷെ നിങ്ങൾ തയ്യാറില്ലാത്തപ്പോഴാണ് അത് വരുന്നതെങ്കിൽ അതൊരു നല്ല കാര്യമല്ല ശരിയല്ലേ അപ്പോൾ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ചോദ്യം തയ്യാറാണെങ്കിൽ നിങ്ങൾക്കതിനായി എന്ത് ചെയ്യുവാൻ കഴിയും എന്തു ചെയ്യാനാവും അവയെ പ്രവർത്തിപ്പിക്കാൻ അതിനായി വളരെ വ്യത്യസ്തമായ രീതികളുണ്ട് പല പല വഴികൾ പക്ഷേ കുണ്ഠലിനി യോഗ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുണ്ഠലിനി യോഗ കുണ്ഠലിനി യോഗ പരിശീലിക്കുന്നവരുണ്ടോ ഇവിടെ ശരി കുണ്ഠലിനി യോഗ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഓക്കെ കുണ്ഠലിനി യോഗ അടിസ്ഥാനപരമായി യോഗയുടെ വകഭേദങ്ങളിൽ ഏറ്റവും അപകടകരമായതാണ് ഞാൻ അതിനെ അപകടകരമാണെന്ന് പറയാൻ കാരണം അത് ഏറ്റവും ശക്തിയുള്ളതായതുകൊണ്ടാണ് ഏറ്റവും ശക്തിയുള്ള കാര്യങ്ങൾ ഏറ്റവും അപകടകരങ്ങളുമാണ് ബാലിശമായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള ഊർജങ്ങളുണ്ട് ഈ ലോകത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വൈദ്യുതി പോലും പല പല രീതികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആ രീതികളിൽ ഒന്നാണ് ന്യൂക്ലിയർ റിയാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ വഴിയുള്ളത് ഇപ്പോൾ നമ്മൾക്കറിയാവുന്ന രീതികളിൽ ഏറ്റവും ഫലപ്രദമായ ഒരു രീതിയാണത് അതേസമയം അത് ഏറ്റവും അപകടകരമായ രീതിയുമാണ് ശരിയല്ലേ ഏതെങ്കിലും പിശകുണ്ടായാൽ വളരെ ദാരുണമായ അപകടമുണ്ടാവും എല്ലാം ശരിയായി നടന്നാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സത്യത്തിൽ ഈ ഭൂമിയിലെ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ന്യൂക്ലിയർ എനർജി പക്ഷേ എന്തെങ്കിലും പിശകുണ്ടായാൽ അത് വളരെ മോശമായി തന്നെ വർദ്ധിക്കും ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത തരത്തിൽ അതുപോലെ തന്നെയാണ് കുണ്ഠലിനി യോഗയും അതേറ്റവും ശക്തിയുള്ളതാണ് ഒപ്പം തന്നെ അപകടം നിറഞ്ഞതും ആവശ്യമായ തയ്യാറെടുപ്പും മാർഗനിർദ്ദേശവും ഇല്ലാതെ വിദഗ്ധ മേൽനോട്ടമില്ലാതെ സുസ്ഥിരമായ നിർദ്ദേശങ്ങളും മേൽനോട്ടവുമില്ലാതെ ആരും ഒരിക്കലും അതിന് തുനിയരുത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതേപ്പറ്റിയുള്ള പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് ഏറ്റവും ഉയർന്ന യോഗ തന്നെ ചെയ്യണം ആർക്കും എയിൽ നിന്നും തുടങ്ങുവാനുള്ള ക്ഷമയില്ല എല്ലാവർക്കും തുടങ്ങേണ്ടത് ഇസഡിൽ നിന്നുമാണ് അങ്ങനെയുള്ള ചിന്തകൾ പോലും അപകടകരമാണ് നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന് പ്രാപ്തമായതിന് ജീവിതത്തെ നശിപ്പിക്കുവാനും സാധിക്കും അത്യാവശ്യമായ പ്രതിബദ്ധതയും തിരിച്ചറിവും ശ്രദ്ധയുമില്ലാതെ അതിനെ കൈകാര്യം ചെയ്യുന്നുവെന്ന കാരണത്താലാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്തായാലും കുണ്ഡലിനി ഉയരുന്നതിനെ കുറിച്ചാണെങ്കിൽ കുണ്ഠലിനി ഉയർന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളും മാറി മറിയുന്നതാണ് അതുകൊണ്ട് പുറമെയുള്ള സാഹചര്യങ്ങളെ അതിനനുസരിച്ച് ക്രമീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം വളരെ പെട്ടെന്ന് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അപ്രതീക്ഷിതമായി എല്ലാം തകിടം മറിയും യോഗയുടെ അനുഷ്ഠാന സമ്പ്രദായങ്ങളിൽ പ്രത്യേക രീതിയിലുള്ള ഒരു യോഗ വ്യവസ്ഥയുണ്ട് അത് കുടുംബ വ്യവസ്ഥയിൽ താമസിക്കുന്നവർക്കായാണുള്ളത് മറ്റൊരു തരത്തിലുള്ള യോഗ സന്യാസ ജീവിതത്തിലുള്ളവർക്ക് വേണ്ടിയാണ് ഈശയിൽ നമുക്ക് ഈ രണ്ട് രീതികളുമുണ്ട് സന്യാസ സന്യാസയോഗയുമുണ്ട് സാധാരണ യോഗയുമുണ്ട് ഇവിടെ ഞങ്ങൾ നിങ്ങളെ സന്യാസ യോഗ പഠിപ്പിക്കില്ല എങ്കിലും അതാണ് ഏറ്റവും ശക്തമായ രീതി പക്ഷെ അതിന് പ്രത്യേക തലത്തിലുള്ള അച്ചടക്കവും ശ്രദ്ധയും ആവശ്യമാണ് നിങ്ങൾക്ക് സാധാരണ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കാനാവില്ല നിങ്ങൾ ആ തരത്തിലുള്ള യോഗ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ പുറമെയുള്ള സാഹചര്യങ്ങളെ തകടമറിച്ചു കളയും പക്ഷേ ഈ യോഗ നിങ്ങളുടെ ജീവിതത്തെ തകിടമറിക്കാനായി തയ്യാറാക്കിയതല്ല ഈ യോഗയെ രൂപപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാനാണ് ജീവിതം മെച്ചപ്പെടുമ്പോൾ കാര്യങ്ങളും മെച്ചപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ പണമുണ്ടാക്കുന്നു നിങ്ങളുടെ ബിസിനസ് നന്നാവുന്നു നിങ്ങളുടെ ജോലികൾ നന്നാവുന്നു അതോടെ സാധാരണയായി നിർഭാഗ്യവശാൽ അതീതമായതിനെ അറിയുവാനുള്ള ആഗ്രഹമില്ലാതാവുന്നു അല്ലേ വാസ്തവത്തിൽ അത് ഉത്തമമായ ഒരു രീതിയാണെന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഇന്നത്തെ ലോകത്ത് അത് മാത്രമാണ് പ്രായോഗികമായത് ഭൂരിഭാഗം ആളുകളെയും സ്വാധീനിക്കാൻ കഴിയുന്ന വഴിയും അത് മാത്രമാണ് ഒരു ചെറിയ ശതമാനം പേർക്ക് മറ്റു രീതികളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് മറ്റെല്ലാ രീതികളെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായ രീതികളിലൂടെ അതെല്ലാം ചെയ്യാവുന്നതാണ് പക്ഷെ അങ്ങനെയായാൽ അവർക്ക് ചുറ്റുമുള്ള എല്ലാ വ്യവസ്ഥകളെയും തകിടം മറിക്കും അത് അത്ര നല്ല കാര്യമല്ല അപ്പോഴതെല്ലാം വ്യത്യസ്തമായ മാനങ്ങളാണ് കുണ്ഠലിനി യോഗയെ നിങ്ങൾക്ക് പരിശീലിക്കണമെങ്കിൽ നിങ്ങൾ പ്രത്യേക തരത്തിലുള്ള സാഹചര്യത്തിലായിരിക്കണം സാമൂഹിക ചുറ്റുപാടുകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് കുണ്ഠലിനി യോഗ ചെയ്യുവാനാവില്ല അല്ലെങ്കിൽ നിങ്ങൾ കുണ്ഠലിനി യോഗ എന്ന പേരിൽ ലളിതമായ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ കുണ്ഠലിനി യോഗ നിങ്ങളെ ദിവസങ്ങൾക്കുള്ളിൽ പരിവർത്തനപ്പെടുത്തും സ്വന്തം വീട്ടിൽ പോലും നിങ്ങളൊരു അന്യനായി മാറും രണ്ട് ദിവസത്തെ പരിശീലനം കൊണ്ട് കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും അത് മാറ്റും അപ്പോൾ കുണ്ഠലിനിയെ ഉയർത്താനാവുമോ അതെ നമുക്ക് സാധിക്കും ഒരു വഴി എന്നത് സാവധാനം അത് ഉയർന്നു വരുന്ന രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കുക മറ്റൊരു വഴി എന്നത് അതിനെ പെട്ടെന്ന് ഉയർത്താനായി പല രീതിയിലും പ്രകോപിപ്പിക്കുക പെട്ടെന്നാണ് ഉയരുന്നതെങ്കിൽ നാടകീയമാവിധം എല്ലാം മാറും എന്നാൽ അത് സാവധാനം കുറേ സമയം കൊണ്ടാണ് ഉയരുന്നതെങ്കിൽ മാറ്റങ്ങളും സാവകാശമായതുകൊണ്ടും കൂടുതൽ സമയം കൊണ്ട് നിങ്ങൾക്കതിനെ കൈകാര്യം ചെയ്യാനാവും പക്ഷേ അത് വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നതെങ്കിൽ അതിലൂടെയുള്ള മാറ്റങ്ങളെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനാവില്ല ചുറ്റുപാടുമുള്ളതെല്ലാം തകിടം അറിയും അപ്പോൾ അത് ചെയ്യാനുള്ള വ്യത്യസ്ത രീതികളുണ്ട് എത്ര വഴികളുണ്ട് നിരവധി വഴികളുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല അത് ചെയ്യുവാൻ വളരെയധികം വഴികളുണ്ട് പ്രധാനമായും നൂറ്റി പന്ത്രണ്ട് വഴികളാണ് അത് ചെയ്യുവാനുള്ളത് നൂറ്റി പന്ത്രണ്ട് വഴികളിലൂടെ നിങ്ങൾക്കതിനെ ഉയർത്താനാവുന്നതാണ് അടിത്തട്ടിൽ നിന്നും തുടങ്ങി അതിനായി നിങ്ങൾക്ക് ശരീരത്തിന് ഘടന അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അത് വളരെയധികം വിശദീകരിക്കേണ്ടി വരും ഈ നൂറ്റി പതിനാല് ചക്രങ്ങളിൽ ഏഴെണ്ണത്തെ നമ്മൾ ഏഴ് മാനങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ നിന്നും ആറെണ്ണം ഭൗതിക ശരീരത്തിനുള്ളിലാണ് ഒരെണ്ണം ഭൗതിക ശരീരത്തിന് പുറത്തുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ നൂറ്റി പന്ത്രണ്ട് രീതികളെയും ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആറ് ചക്രങ്ങളെ കൈകാര്യം ചെയ്യാം ഏഴാമത്തതിനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനാവില്ല നൂറ്റി പന്ത്രണ്ട് വഴികളാണുള്ളത് ആജ്ഞ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രം വരെ എത്താൻ പക്ഷേ ആജ്ഞയിൽ നിന്നും സഹസ്രാരത്തിലേക്ക് ഒരു വഴിയുമില്ല അങ്ങനെ ചെയ്യാനുള്ള ഒരു വഴിയുമില്ല അതിനായി നിങ്ങൾ അഗാധതയിലേക്ക് എടുത്തു ചാടണം അഗാധതയിലേക്ക് എടുത്തു ചാടണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആരില്ലെങ്കിലും അചഞ്ചലമായ വിശ്വാസമുണ്ടാവണം ആരോ പറയുന്നു ചാടിക്കോളൂ ഉടനെ നിങ്ങൾ എടുത്തു ചാടുന്നു കാരണം നിങ്ങൾക്ക് അത്രത്തോളം അയാളിൽ വിശ്വാസമുണ്ട് അയാൾ ചാടാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലതാണെന്ന് തീർച്ചയുണ്ട് അന്തമില്ലാത്ത അഗാധതയിലേക്ക് നിങ്ങൾ എടുത്തു ചാടുന്നു അപ്പോൾ മൂലാധാരം മുതൽ ആജ്ഞ വരെയുള്ള യാത്ര അതിനായി നൂറ്റി പന്ത്രണ്ട് വഴികളാണുള്ളത് പക്ഷേ അവിടെ നിന്നും അവിടേക്ക് അങ്ങനെ മാർഗമൊന്നുമില്ല അതൊരു ചാട്ടമാണ് അത് സംഭവിക്കണമെങ്കിൽ വിശ്വാസമോ ഭക്തിയോ ഭ്രാന്തോ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം